അപ്പോൾ ഇന്ന് ഞാൻ വന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗെയിമിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗെയിം ഏകദേശം ഒരു 7 വർഷം മുമ്പോളം നമ്മുടെ പ്ലേ സ്റ്റോറിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിമിന് മുമ്പ് കളിച്ചവർക്ക് ഇനി ഒരു ഗെയിം കളിക്കുന്നതിന് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻറ്റ് 9 എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഗെയിം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഭാഗത്ത് നമ്മൾ ഇറക്കി തരും, പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ടും സ്കോറും കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു ഭാഗത്തേക്ക് നമ്മൾ കൊടുന്ന് ഇറക്കിത്തരും, ആ ഒരു ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ എക്സിറ്റിലേക്ക് നമ്മൾ എസ്കേപ്പ് ആകുകയാണ് വേണ്ടത്. ശരിക്കും ഈ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നത്, അപ്പോൾ നമ്മളൊരു ഭാഗത്ത് ഇറക്കി തരും, അവിടുന്ന് ഒരുപാട് കാവൽക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഓരോ ലെവൽ കൂടുന്തോറും കാവൽക്കാരെണ്ണം കൂടുന്നതായിരിക്കും. അപ്പോൾ അതുവഴി നമ്മൾ അവരെല്ലാം കൊന്നതിന് ശേഷം നമ്മൾ അപ്പുറത്തേക്ക് കടന്നു പോകണം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ നമ്മളെ കാണാനും പാടില്ല, ഇനി നമ്മൾ മറ്റുള്ളവരെ കൊല്ലുന്നത് മറ്റുള്ള ഭടന്മാർ കാണാനും പാടില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പോയിട്ടൊരു ഭടനെ ജസ്റ്റ് പോയിട്ട് കൊന്നു എന്ന് വിചാരിക്കുക, ആ ഒരു എൻ്റെ അതിന് ഞാൻ കളിപ്പിക്കുന്ന ഒരാൾ ജസ്റ്റ് പോയി കൊന്നു കഴിഞ്ഞാൽ അവർ കൊല്ലുന്നതോ അല്ലെങ്കിൽ കൊന്നതിന് ശേഷം ഒരു ഡെഡ് ബോഡിയോ മറ്റുള്ള കാവൽക്കാർ കാണാൻ പാടില്ല. അവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ഗെയിം നമ്മൾ ഔട്ടാകുന്നതായിരിക്കും, അവർ വന്ന് നമ്മളെ കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പ്രധാന ശ്രദ്ധിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ ആ ഒരാളെ മറ്റുള്ളവർ കാണും, നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ആ ഒരാളെ നമ്മളോട് മാറ്റേണ്ടി വരും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് അത് ശ്രദ്ധിച്ച് നിന്നൊരു കളിക്ക് നല്ല ടഫുള്ളൊരു ഗെയിം തന്നെയാണ്. നല്ല രീതിയിൽ ബുദ്ധി അല്ലെങ്കിൽ ചിന്തിച്ചാൽ മാത്രമേ ഒരു ഗെയിം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് മുമ്പ് കറങ്ങിയിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ നിങ്ങളിലേക്ക് അത് എത്തിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ഗെയിം കൂടിയാണ്. അപ്പോൾ ഒരുപാട് ലെവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഓരോ കാര്യങ്ങൾ മനസ്സിലായിട്ടാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം മറികടന്ന് ഓരോരുത്തർ കൊന്ന് ചിലപ്പോൾ നിങ്ങൾ തോക്കുന്നതായിരിക്കും, നമ്മൾ വീണ്ടും ഇപ്പോൾ റീസ്റ്റാർട്ട് അടിച്ച് നമ്മൾ വീണ്ടും കളിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ കാരണം ചർച്ചക്കത്ര ടഫുള്ളൊരു കളി തന്നെ ഒരുപാട് റീസ്റ്റാർട്ട് അടിച്ച് നല്ല ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം, നല്ലൊരു ഗെയിം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത് അത് മറ്റൊരു വളരെ വലിയ ഒരു പാർട്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ കളിച്ച് നോക്കുക, നിങ്ങൾ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ കഴിയും. ബൈ.